PSC Positive Point in the Pudiri video lake, Ellavarkum Swagadam. Cooperative Banker Examal Kuendi, in the video in Namal Noka and Pona, Kurasi Pradana Beta, current affairs topic girl ana. Video lake Pona in Munbe, channel Adimai Karnavaranagil on the subscribe Jaga, video a Kurchulafi Prangalam Nadeshingalam, Kamindi Jaga, Idivere Ula, CSEB exam classical Kanan, Talperi Mullaver Kuendi, playlist in the link, description box, Kodukanana. ആദ്യത്തേത് ദേശീയ പാതകൾ നാഷണൽ ഹൈവേസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത NH 44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത. ഇതിൻ്റെ പഴയ പേരാണ് NH 7. തെക്ക് വടക്കായിട്ട് കിടക്കുന്ന ദേശീയപാതയാണ് NH 44. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ശ്രീനഗറും കന്യാകുമാരിയും. NH 44 ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH 966 B. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966 B. ഇതിൻ്റെ പഴയ പേര് NH 47 A. NH 966 B ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ. എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണിനെയുമാണ് NH 966 B ബന്ധിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66 ആണ്. NH 66 ബന്ധിപ്പിക്കുന്നത് കന്യാകുമാരി ടു പനവേൽ. കേരളത്തിൽ കളിയിക്കാവിളയെയും തലപ്പാടിയെയുമാണ് NH 66 ബന്ധിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 44 ആണ്. ഇത് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരിയാണ്. എന്നാൽ ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കന്യാകുമാരി പനവേൽ. കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത നേരത്തെ പറഞ്ഞു തന്നെയാണ് NH 966 B. എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇത് പണി കഴിപ്പിച്ചത് ഷേർഷാ സൂരി. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊൽക്കത്ത, അമൃത്സർ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ. ആദ്യകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടത് സഡക് ഇ അസം എന്നാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടത് ലോങ് വാക്ക് എന്നാണ്. ആദ്യകാലത്ത് സഡക് ഇ അസം ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടത് ലോങ് വാക്ക് എന്നാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. 98 ദേശീയപാതകൾ മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും കുറവ് മേഘാലയ, ഗോവ. 5 വീതം മേഘാലയ, ഗോവ എന്നീ രണ്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്നത്. ദേശീയപാതകളുടെ ദൈർഘ്യം കണക്കുകൂട്ടിയാൽ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്ര തന്നെയാണ്. എന്നാൽ ഏറ്റവും കുറവ് ദേശീയപാതയുടെ ദൈർഘ്യം ഏറ്റവും കുറവ് ഗോവയിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. 11 ദേശീയപാതകൾ ഡൽഹിയിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും കുറവ് ദേശീയപാതകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ. ഓരോ ദേശീയപാതകൾ വീതമാണ് ചണ്ഡീഗഡിലൂടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെയും കടന്നു പോകുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 11. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 11. ഏറ്റവും കൂടുതൽ ദേശീയപാതകളുള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കുറവ് വയനാട്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവ് വയനാട്. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ളത് കോട്ടയം ജില്ലയാണ്. കുറവ് വയനാട് തന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ജില്ല എറണാകുളമാണ്. കുറവ് വയനാട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത MC റോഡ് അല്ലെങ്കിൽ
സംസ്ഥാനപാത 1. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനപാതയാണ് സംസ്ഥാനപാത 1 അല്ലെങ്കിൽ MC റോഡ്. MC റോഡ് എന്ന് വെച്ചാൽ മെയിൻ സെൻട്രൽ റോഡ്. MC റോഡ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ കേശവദാസപുരത്തെയും എറണാകുളത്തെ അങ്കമാലിയെയുമാണ്. രാജാ കേശവദാസാണ് MC റോഡ് പണി കഴിപ്പിച്ചത്. NH 66 MC റോഡും കൂടി ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം. NH 66 കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാതയാണ്. NH 66 MC റോഡും കൂടി ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഇത് പഠിച്ചു വെക്കണം. ഓരോ ദേശീയപാതയും ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് NH 66 ബന്ധിപ്പിക്കുന്നത് പനവേൽ കന്യാകുമാരി. നമ്മൾ നേരത്തെ പറഞ്ഞു NH 66 പനവേൽ കന്യാകുമാരി. NH 85 കുണ്ടന്നൂർ ടോണ്ടി പോയിൻറ്റ്. NH 85 കുണ്ടന്നൂർ ടോണ്ടി പോയിൻറ്റ്. മൂന്നാമത്തേത് NH 183 കൊട്ടാരക്കര ഡിണ്ടിഗൽ. NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊട്ടാരക്കര ഡിണ്ടിഗൽ. നാലാമത്തേത് NH 183A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ. കൊല്ലം ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ ഈ സ്ഥലങ്ങളെയാണ് NH 183A ബന്ധിപ്പിക്കുന്നത്. NH 185 അടിമാലി കുമളി. അടിമാലി കുമളി റോഡാണ് NH 185. ആറാമത്തേത് NH 544 ഇടപ്പള്ളി സേലം. ഇടപ്പള്ളി സേലം അല്ലെങ്കിൽ വാളയാർന്ന് കാണും ചിലപ്പോൾ. NH 544 ബന്ധിപ്പിക്കുന്നത് എറണാകുളത്തെ ഇടപ്പള്ളിയെയും സേലം അല്ലെങ്കിൽ വാളയാറിനെയുമാണ്. NH 744 കൊല്ലം തിരുമംഗലം. തിരുമംഗലം അല്ലെങ്കിൽ ആര്യങ്കാവ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് NH 744. അടുത്തത് NH 766 കോഴിക്കോട് മൈസൂർ. കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH 766. NH 966 ഫറോക്ക് പാലക്കാട്. ഫറോക്ക് പാലക്കാട് ദേശീയപാത NH 966. NH 966A വല്ലാർപാടം കളമശ്ശേരി. NH 966A ബന്ധിപ്പിക്കുന്നത് വല്ലാർപാടം കളമശ്ശേരി. 11 NH 966B കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH 966B. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ. ദേശീയപാതകൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേസ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. INC സ്റ്റാർട്ട് ചെയ്തത് 1885 December 28 1885 December 28 INC രൂപീകൃതമായത്. രൂപീകരിച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് സജസ്റ്റ് ചെയ്തത് ദാദാഭായ് നവറോജി. INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് INC WC ബാനർജി. ഫസ്റ്റ് സെക്രട്ടറി AO ഹ്യൂം. ഫസ്റ്റ് സെക്രട്ടറി AO ഹ്യൂം. ദ ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ഓഫ് INC എന്ന് പറയുന്നത് പട്ടാഭി സീതരാമയ്യ ആണ്. ദ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC ഈസ് പട്ടാഭി സീതരാമയ്യ. ഇദ്ദേഹമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ INC പ്രസിഡൻ്റ്. ആദ്യത്തെ സെക്ഷൻ നടന്നത് ബോംബെയിൽ വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. 1885 ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആദ്യത്തെ സെക്ഷൻ്റെ പ്രസിഡൻ്റായിരുന്നത് WC ബാനർജിയാണ്. 72 പീപ്പിളാണ് ഇതിൽ പങ്കെടുത്തത്. അതിലൊരു വനിതയുണ്ടായിരുന്നു. ആ വനിതയുടെ പേരാണ് കാദംബിനി പണ്ഡിറ്റ്. INCയുടെ ഒന്നാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ദ ഒൺലി വൺ മലയാളി ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് INC ബാരിസ്റ്റർ GP പിള്ള. ഇനി രണ്ടാമത്തെ സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ദാദാഭായ് നവറോജി. രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ദാദാഭായ് നവറോജി. 1886
കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹമാണ് ഫസ്റ്റ് പാഴ്സി പ്രസിഡൻ്റ് ഓഫ് INC എന്ന് പറയുന്നത്, ഫസ്റ്റ് പേഴ്സൺ ഹു ബിക്കെയിം പ്രസിഡൻ്റ് 3 times. 3 times INC പ്രസിഡൻ്റായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ദാദാഭായ് നവറോജി. അടുത്തത് 3rd സെഷനാണ്. ഇത് നടന്നത് 1887 മദ്രാസിൽ വെച്ചായിരുന്നു. INC മൂന്നാമത്തെ സമ്മേളനം നടന്നത് 1887 മദ്രാസിൽ വെച്ച്. പ്രസിഡൻ്റായിരുന്നത് ബദ്രുദ്ദീൻ ധ്യാൻജി. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻ്റ് ഓഫ് INC. ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻ്റ് ഓഫ് INC എന്ന് പറയുന്നത് ബദറുദ്ദീൻ ധ്യാൻജി ആണ്. 4rd സെഷൻ നടന്നത് 1888 അലഹബാദിൽ വെച്ചായിരുന്നു. പ്രസിഡൻ്റായിരുന്നത് ജോർജ് യൂൾ. ജോർജ് യൂളിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ഫോറിൻ പ്രസിഡൻ്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഫോറിൻ പ്രസിഡൻ്റാണ് ജോർജ് യൂൾ. ഇദ്ദേഹം 4rd സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 4rd സമ്മേളനം നടന്നത് 1888 അലഹബാദിൽ വെച്ച്. അടുത്ത പോയിൻറ്റ്, ഫസ്റ്റ് മലയാളി പ്രസിഡൻ്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി പ്രസിഡൻ്റാണ് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. PSC ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. അമരാവതി സെഷൻ്റെ പ്രസിഡൻ്റായിരുന്നു സി ശങ്കരൻ നായർ. വർഷം 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. ഇദ്ദേഹമാണ് ഫസ്റ്റ് മലയാളി പ്രസിഡൻ്റ് ഓഫ് INC. ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡൻ്റ് ഓഫ് INC സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇലക്റ്റഡ് പ്രസിഡൻ്റ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡൻ്റായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസൻറ്റ്. വർഷം 1917 കൊൽക്കത്ത സെഷൻ. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസൻറ്റ് അധ്യക്ഷയായിരുന്നത്. ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആനി ബസൻറ്റ്. അടുത്തത്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡൻ്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. 1925 കാൻപൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സരോജിനി നായിഡു. ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആനി ബസൻറ്റ്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡൻ്റ് സരോജിനി നായിഡു. 3rd വനിതാ പ്രസിഡൻ്റാണ് നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സെഷൻ്റെ അധ്യക്ഷയായിരുന്നു നെല്ലിസൺ ഗുപ്ത. ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ഇന്ദിരാഗാന്ധി. വർഷം 1959. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡൻ്റായിരുന്നത് JB കൃപലാനിയാണ്. INC പ്രസിഡൻ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് JB കൃപലാനി. ഹൂ ബിക്കെയിം ദ പ്രസിഡൻ്റ് 2 times കണ്ടിന്യൂസ്ലി. 2 times തുടർച്ചയായി INC പ്രസിഡൻ്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 and 1908. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1907 സൂറജ് വിഭജന സമയത്ത് INC പ്രസിഡൻ്റായിരുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. ഗാന്ധിജി പ്രസിഡൻ്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി പ്രസിഡൻ്റായ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. 7 times ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രമേയം പാസാക്കിയത് എന്ന് ചോദിച്ചാൽ 1931 കറാച്ചി സമ്മേളനത്തിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രമേയം പാസാക്കിയത്. 1931 കറാച്ചി സമ്മേളനത്തിലാണ്. നിസ്സഹരണ പ്രസ്ഥാനം സ്വീകരിച്ച സമ്മേളനമാണ് 1920 നാഗ്പൂർ സെഷൻ. നിസ്സഹരണ പ്രസ്ഥാനം സ്വീകരിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഇന്ത്യൻ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ചത്. അടുത്ത ടോപ്പിക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഏറ്റവും ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറുത് ആലപ്പുഴ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. രണ്ടാമത് ഇടുക്കി. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ആലപ്പുഴ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കൊല്ലം. കടൽത്തീരമില്ലാത്ത 5 ജില്ലകളുണ്ട്. ഉള്ളതിൽ ഏറ്റവും കുറവ് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കുറവ് ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കുറവ് ഇടുക്കി. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. കുറവ് പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. കുറവ് മലപ്പുറം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കുറവ് മലപ്പുറം. വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കുറവ് ആലപ്പുഴ. വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കുറവ് ആലപ്പുഴ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. കുറവ് വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കുറവ് വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് ആലപ്പുഴ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് ആലപ്പുഴ. പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എറണാകുളം. ഏറ്റവും കുറവ് മലപ്പുറം. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല എറണാകുളം. ഏറ്റവും കുറവ് മലപ്പുറം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഏറ്റവും ചെറിയത് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് കബനിയാണ്. ഏറ്റവും ചെറുത് പാമ്പാർ. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. ഇത് വയനാട് ജില്ലയിലാണ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയുമാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിലൂടെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ് തൃശൂർ. കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു. ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറാണ് റാം ദുലാരി സിൻഹ. മൂന്നാമത്തെ വനിതാ ഗവർണർ ഷീല ദീക്ഷിത്. കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ.
ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണർ വി ഗിരി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. 1986 മദ്രാസ് സംസ്ഥാനത്ത് ഗവർണറായ ഏക മലയാളി എ ജെ ജോൺ. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായത് വി വിശ്വനാഥൻ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് നമുക്കറിയാം 1956 നവംബർ 1. അന്ന് തന്നെയാണ് കേരള ഹൈക്കോടതിയും നിലവിൽ വന്നത്, 1956 നവംബർ 1. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണെന്ന് പറഞ്ഞു. കേരളത്തിലെ സാക്ഷരതാ ശതമാനം 94%. ജനസാന്ദ്രതയിൽ കേരള സംസ്ഥാനം 3rd സ്ഥാനത്താണ്. ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കളിയിക്കാവിളയാണ്. വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് പാമ്പാറാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതം. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ് കെ ആർ നാരായണൻ. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കൈത്തറി വ്യവസായമുള്ള ജില്ലയാണ് കണ്ണൂർ. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. പടയണിക്ക് പേരുകേട്ട ജില്ല പത്തനംതിട്ടയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും ചെറുത് കുന്നത്തൂർ. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്, കുറവ് മല്ലപ്പള്ളി. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് മല്ലപ്പള്ളി. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. കുറവ് വളപട്ടണം. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. കുറവ് ഗുരുവായൂർ. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. കുറവ് തൃശൂർ. കേരളത്തിൽ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കുറവ് തൃശൂർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ. മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്താനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.